സമ്പൂർണ്ണ കാഴ്ച പരിശോധനയ്ക്ക് കാഴ്ചയുടെ വലിയ ലോകം. ഇനി ചങ്ങനംകുളം ഡിലൈറ്റ് ഓപ്റ്റിക് ആൻഡ് ഡയബറ്റിക് കെയർ സെന്റർ. എല്ലാ ദിവസവും നേത്രരോഗ വിഭാഗത്തിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെയും ഓപ്റ്റോമെട്രിയുടെയും സേവനം. ഡിലൈറ്റ് ഐ ആൻഡ് ഡയബറ്റിക് കെയർ സെന്റർ, ഈസ്റ്റ് റോഡ്, ചങ്ങനംകുളം. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ എടപ്പാൾമേൽ പാലം ശനിയാഴ്ച വൈകിട്ട് നാടിന് സമർപ്പിക്കും. പുതുവത്സര സമ്മാനമായി ജനുവരി 8 വൈകിട്ട് 4 പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. വ്യാപാരികളെയും ജനങ്ങളെയും വർഷങ്ങളായി വീർപ്പുമുട്ടിച്ച പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർണ്ണമായും പൂർത്തിയാക്കിയാണ് ഉദ്ഘാടനത്തിനായി സജ്ജമാക്കിയിരിക്കുന്നത്. മേൽപ്പാലം തുറന്നു കൊടുക്കുന്നതോടെ വർഷങ്ങളായി നിലനിന്നിരുന്ന എടപ്പാൾ ടൗണിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമാവുകയാണ്. 2012 മേൽപ്പാലത്തിന്റെ പ്രാരംഭ ചർച്ചകളും പിന്നീട് അനുബന്ധ നടപടികളും തുടങ്ങിയെങ്കിലും 2019 ജനുവരിയിലായിരുന്നു നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം. നവംബർ 26 ഉദ്ഘാടനം പ്രഖ്യാപിച്ചെങ്കിലും കാലാവസ്ഥ അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ ടാറിംഗ് പ്രവൃത്തികൾ വൈകിയതോടെ ഉദ്ഘാടന തീയതി വീണ്ടും മാറ്റുകയായിരുന്നു. ടാറിംഗും ഭാരപരിശോധനയും പൂർത്തിയായതോടെ ഉദ്ഘാടനം ജനുവരി 8 നടത്താനുള്ള തീരുമാനം വന്നത്. എടപ്പാൾ ടൗണിന് കുറുകെ 250 നീളത്തിലും 7.4 വീതിയിലുമായി നിർമ്മിച്ച പാലത്തിന്റെ 99% പ്രവൃത്തികളും പൂർത്തിയായി കഴിഞ്ഞു. 13.5 കോടി രൂപ ചെലവിട്ടാണ് പാലത്തിന്റെ നിർമ്മാണം. സിഗ്നൽ സംവിധാനം, സുരക്ഷാ ക്യാമറകൾ, ലൈറ്റുകൾ, പാർക്കിംഗ് സൗകര്യങ്ങൾ എന്നിവ സജ്ജമാക്കിയിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ ഒരു ടൗണിന് കുറുകെ സംസ്ഥാന ദേശീയ പാതകൾക്ക് മുകളിലൂടെ പണിത പ്രഥമ മേൽപ്പാലമാണ് എടപ്പാളിൽ പൂർത്തിയായത്. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ പാലം തുറന്നു കൊടുക്കുന്നതോടെ എടപ്പാളുകാരുടെ ചിരകാല സ്വപ്നം പൂവണിയുകയാണ്. റിപ്പോർട്ടർ CNTV.